നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കടക മാസം വരികയാണല്ലോ ഈ കർക്കടക മാസം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ കർക്കിടക മാസത്തിൽ പന്ത്രണ്ടിൽ വ്യാഴവും പത്തിൽ ശനിയുമാണ് പൊതുവെ അത്ര അനുകൂലമല്ല ഈ ഫലം മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നുകൊള്ളണമെന്നൊന്നുമില്ല അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പലപ്പോഴും ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ വരാനിടയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു തടസ്സമോ കാലതാമസമോ ഒക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം നീണ്ടുപോയേക്കാം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും കാലതാമസം കാണുന്നുണ്ട് പ്രവർത്തന രംഗത്ത് പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത അന്യദേശങ്ങളിലും മറ്റും ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കർമ്മരംഗത്ത് ചില അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആലോചനക്കുറവും അശ്രദ്ധയും കാരണം നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കും അതുകൊണ്ട് മേടക്കൂറുകാർ ഈ കർക്കിടക മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായിട്ടൊന്ന് സൂക്ഷ്മത പാലിക്കുക ഉദര സംബന്ധമോ നാഡീ സംബന്ധമോ ആയ വൈഷമ്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകാം വേണ്ടത് സമയത്ത് ചെയ്യുക ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ അസ്വസ്ഥതകൾക്ക് ഇട കാണുന്നുണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുകയും എല്ലാവരോടും ശാന്തതയോടുകൂടി പെരുമാറുകയും ചെയ്യുക യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെ ജാഗ്രത പാലിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതാണ് എല്ലാവിധത്തിലുമുള്ളതായ ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് സമഗ്രവും സമ്പൂർണവുമായ ഒരു സൂര്യരാശി പ്രശ്നം വെച്ച് വേണ്ടത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതോടൊപ്പം ഇപ്പോഴത്തെ സമയമനുസരിച്ച് അതിവിശിഷ്ടമായ അപൂർവമായ വൈഭവത്തോടുകൂടിയ വളരെ ഫലപ്രദമായ വെൺ കല്ല് വെള്ളി മോതിരത്തിലോ വെള്ളി ലോക്കറ്റിലോ ആക്കി യഥാവിധി പൂജകൾ ചെയ്ത് ധരിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നമസ്കാരം കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഇടത്ത് വ്യാഴവും ഒൻപതാം ഇടത്ത് ശനിയുമാണ് ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിലകൊള്ളുന്നത് പൊതുവെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലകളിൽ പ്രവേശിച്ച് പ്രവർത്തനം നടത്തുന്നതിനുള്ള സന്ദർഭമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാവുന്നതിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതിയും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റവും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കാവുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം തോന്നുന്നതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് സമഗ്രവും സമ്പൂർണവുമായ ഒരു സൂര്യരാശി വിചിന്തനം നടത്തി ഉചിതമായ പ്രതിവിധി സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാദ്യമുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിൽ വ്യാഴവും എട്ടാം എട്ടാമിടത്ത് ശനിയുമാണ് ഇപ്പോൾ സഞ്ചാരം പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കുന്നതായൊരു സമയമല്ല മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണമെന്നൊന്നും ഇല്ല നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടായേക്കും വളരെ ശ്രദ്ധാജാഗ്രതയോടുകൂടി വേണം ആ കാര്യം ചെയ്യുവാൻ പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെപ്പറ്റി വേണ്ടത്ര പഠനവും ശരിയായ രീതിയിലുള്ള വിലയിരുത്തലും നടത്താതെ അത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്നത് നഷ്ടങ്ങൾക്ക് കാരണമായി തീരുമെന്നാണ് കാണിക്കുന്നത് യാത്രാക്ലേശം അലച്ചിലിതിനൊക്കെ സാധ്യതയുണ്ട് യാത്രാവസരങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തുക അതേസമയം തന്നെ തങ്ങളുടെ പ്രവൃത്തി മേഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും തങ്ങളുടെ കർമ്മരംഗത്ത് തികച്ചും നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ കർമ്മ മേഖലയെ കൂടുതൽ വിശാലവും വിപുലീകരിക്കപ്പെട്ടതുമായ തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അവസരമുണ്ടാകുന്നത് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം ആഹ്ലാദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഏത് കാര്യത്തിലും അനുകൂലമായ നല്ല പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുടെ പൂർണ്ണമായ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനും അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് മുഴുവനായി വന്നു ചേരുന്നതിനും സമഗ്രമായി സൂര്യരാശി പ്രശ്നം വച്ച് വേണ്ട പ്രതിവിധി കാണുക പുണർദം അവസാന കാൽഭാഗം പൂയമായി ഇവ ചേർന്ന കർക്കടകക്കൂറുകാരെ സംബന്ധിച്ച് ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും ഏഴാം ഭാവത്തിൽ ശനിയുമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് പൊതുവെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനും നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കച്ചവടക്കാർക്കും പുതിയ സംരംഭങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പഠന പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകും ഗുണകരമായിട്ടുള്ള സ്ഥാന കയറ്റം ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റം ഇതിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പൊതുവെ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകാവുന്നതായ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് കഴിയുന്നതാണ് വീട്ടമ്മമാരെ സംബന്ധിച്ച് നൂതന വസ്ത്രാഭരണങ്ങൾ സമാനമായി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അപൂർവമായ വളരെ ഗുണാത്മകമായ ഒരു വലിയ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് സമ്പൂർണമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ട് വേണ്ടത് ചെയ്യുക മകംപൂരം കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം എട്ടിൽ വ്യാഴവും ആറിൽ ശനിയുമാണ് സഞ്ചാരം പൂർണ്ണമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉടനെ നടന്നുകൊള്ളണമെന്നൊന്നുമില്ല അവിചാരിത തടസ്സങ്ങൾ പല കാര്യത്തിലും അനുഭവപ്പെട്ടേക്കാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സ്ഥിതി പലതും കാണുന്നുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെടാവുന്നതായ ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളത് പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടുമെങ്കിലും വളരെ ശ്രദ്ധാപൂർവം പഠനം നടത്തി വേണം അതിൽ മുമ്പോട്ട് പോകാൻ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ട് അത് നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടായേക്കാമെങ്കിലും വളരെ ശ്രദ്ധാപൂർവം തന്നെ അത് ചെയ്യപ്പെടേണ്ടതായ കാര്യമാണ് യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം ചെയ്ത് മുമ്പോട്ട് പോവുക സമഗ്രവും സമ്പൂർണവുമായ ഒരു സൂര്യരാശി പ്രശ്നം ചിന്തിച്ച് ഉചിതമായ പരിഹാരം കണ്ടെത്തി വേണ്ടത് യഥാസമയം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴിൽ വ്യാഴവും അഞ്ചിൽ ശനിയുമാണ് നിലകൊള്ളുന്നത് പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ പലതും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി പരിശ്രമിച്ചു അതിനുള്ള അവസരവും ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പലതും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം വന്നു വന്നുചേരുന്നതാണ് അതോടൊപ്പം അനുകൂലമായ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ അപൂർവമായ പല സൗകര്യങ്ങളും പുതിയതായി ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അസുലഭമായ അപൂർവമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വന്നെത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായ ഒരു സന്ദർഭമാണ് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി വിചിന്തനം നടത്തി ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടും ഉത്തമമായി കാണുന്നു തുലക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ വ്യാഴവും നാലാം ഭാവത്തിൽ ശനിയുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യകാൽ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ കർക്കിടക മാസം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ഒരല്പം കാലതാമസം കാണുന്നുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു തടസ്സമോ പ്രതികൂലസ്ഥിതിയോ ഉണ്ടാകാവുന്നതാണ് കർമ്മരംഗത്ത് ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുമെങ്കിലും വേണ്ടത്ര ആലോചനകളോ മുൻവിധിയോടുകൂടിയ പഠനമോ ഇല്ലാതെ പുതിയ തികച്ചും നവീനമായ മേഖലയിൽ പ്രവേശിക്കുന്നത് പലപ്പോഴും പല വിഷമങ്ങളും സൃഷ്ടിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് യാത്രാക്ലേശം അലച്ചിലിപയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗ രംഗത്ത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിചാരിതമായ ചില നേട്ടങ്ങൾക്കിടയുള്ളതായിട്ട് കാണുന്നുണ്ട് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നിങ്ങളിൽ പലർക്കും ദീർഘകാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായ ലക്ഷ്യപ്രാപ്തി കൈവരുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചിക വൃശ്ചികക്കൂറുകാർക്ക് അഞ്ചിൽ വ്യാഴം മൂന്നിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി പൊതുവേ വളരെ അനുകൂലമായിരിക്കുന്നതായ ഒരു സ്ഥിതിയാണ് ദീർഘകാലമായി മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് അവസരമുണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം പുരോഗതിക്കുള്ള സാധ്യതയുണ്ട് നൂതനമായ വിശിഷ്ടമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു വന്നുചേരുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഭാവിയിൽ വളരെ പ്രയോജനം ചെയ്യുന്നതുമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ പ്രതീക്ഷിക്കുന്നതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നതായിട്ടാണ് കാണുന്നത് ദീർഘകാലമായി ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇച്ഛാഭംഗം മനോമാന്ദ്യം തുടങ്ങിയവ ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടത്ര കരുതലും യോഗ മെഡിറ്റേഷൻ പോലെയുള്ള ടെൻഷൻ കുറയ്ക്കാനുള്ള പദ്ധതികളുമൊക്കെ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശരിയായ രീതിയിൽ ഒരു സൂര്യരാശി ചിന്ത നടത്തി ഉചിത പ്രതിവിധി കാണുന്നതാണ് ഏറ്റവും ഉചിതം മൂലം പൂരാടം ഉത്രാണത്തിൽ കാൽ ഇവ ചേർന്ന തനുകൂറുകാരെ സംബന്ധിച്ച് നാലിൽ വ്യാഴം രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹനില ഈ കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരെ സംബന്ധിച്ച് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സ്ഥിതി പലതും കാണുന്നുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസമോ തടസ്സമോ അനുഭവപ്പെടാവുന്നതായിട്ടുള്ളതായ ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പിന്നോക്കം പോകുന്ന അവസ്ഥയുണ്ടാകും അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആലോചനക്കുറവും അശ്രദ്ധയും കാരണം തങ്ങളുടെ തൊഴിലിൽ വീഴ്ച പറ്റാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വളരെയധികം ആത്മനിയന്ത്രണവും കരുതലും ശീലിച്ചു മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമായിട്ട് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അപൂർവമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശരിയായ രീതിയിൽ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുകയാണ് വേണ്ടത് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടമാദ്യപകുതി ഇവ ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ വ്യാഴവും ലഗ്നത്തിൽ ശനിയുമാണ് ഈ കർക്കിടക മാസത്തിൽ അവർക്കുള്ളത് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമൊന്നുമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യ സ്ഥിതി ഉണ്ടായേക്കാം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു തടസ്സമോ കാലതാമസമോ അനുഭവപ്പെടാം ഇച്ഛാഭംഗം മനക്ലേശം ഇതൊക്കെ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളത് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം പല പ്രശ്നങ്ങളും ഉണ്ടാകാം വളരെ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിലും പൊതുവെ ജാഗ്രത വേണം കുടുംബപരമായ പശ്ചാത്തലത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകാവുന്ന ഒരു അന്തരീക്ഷം കാണുന്നുണ്ട് നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുക അവിട്ടം അവസാന പകുതി ചതയം പൂരിട്ടാതി ആദ്യമുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് രണ്ടിലാണ് വ്യാഴം പന്ത്രണ്ടിൽ ശനിയും ഗുണദോഷ സമ്മിശ്രമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സ്വയം തൊഴിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും പരാജയങ്ങളും വന്നുപെടാനാണ് സാധ്യത വളരെയധികം ജാഗ്രത പാലിക്കുക യാത്രാക്ലേശ മലച്ചിലവയൊക്കെ ഉണ്ടാകാം സാമ്പത്തികമായി പാഴ്ചലവുകൾ വർദ്ധിക്കാവുന്ന സ്ഥിതി കാണുന്നുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസമോ തടസ്സമോ അനുഭവപ്പെട്ടേക്കാം സന്താനങ്ങളുടെ പുറകോട്ടുള്ള ഗതിയിൽ വിഷമങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിലിൽ ഒരു വീഴ്ചയ്ക്കിടയായാൽ അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം വളരെയധികം സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ചു മുമ്പോട്ട് പോകേണ്ടതായ ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് പൊരുട്ടാതി കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് അത്ര നല്ല സമയമല്ല ലഗ്നത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയുമാണ് സഞ്ചാരം മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ട് ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ വന്നേക്കാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യ സ്ഥിതി വിശേഷങ്ങൾ പലതും അനുഭവപ്പെട്ടേക്കാം വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പുറകോട്ടു പോകാതിരിക്കുവാൻ ജാഗ്രത കാണിക്കുക ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ കർമ്മരംഗത്ത് ആലോചനക്കുറവും അശ്രദ്ധയും കാരണം വീഴ്ചകൾ പോരായ്മകൾ ഇവ സൂക്ഷിക്കുക കച്ചവടക്കാർ പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തുക അശ്രദ്ധയോടുകൂടി ചെയ്യപ്പെടുന്ന കച്ചവടങ്ങളിൽ നിന്നും ധനനഷ്ടം അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി പ്രശ്നം ചിന്തിച്ച് ഉചിത പ്രതിവിധി കാണുന്നത് വളരെ അനുകൂലമായിരിക്കും എല്ലാ വിധത്തിലുമുള്ളതായ ദോഷങ്ങളുടെയും പരിഹാരത്തിനായിട്ട് സത്യനാരായണ പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്